ഫാദർ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഹണ്ടിങ്ങിന് പോവുകയാണ്, ബേർ ഷൂട്ടിങ്ങിന് നടൻ തോന്നുന്നുണ്ടായിരുന്നു. അന്നൊരു തെറ്റാലിയായിട്ട് റബർ തെറ്റാലിയായിട്ട് പുറകെ നടന്നാണ് എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് വന്നത്. ടെൻ പോയിൻ്റ് നയൻ ആണ് മാക്സിമം കിട്ടാവുന്നത്. ടെൻ പോയിൻ്റ് നയൻ അടിക്ക താഴെയുള്ള ആളെ അടിച്ചാലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോൾഡായി. അതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്തൊരു ഒരു 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 ഫീലിങ്ങാണ്. അഭിനവ് ബിന്ദ്രയെ ആരും മറന്നു കാണില്ലല്ലോ. അദ്ദേഹത്തെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാകുവാൻ പ്രാപ്തനാകുകയും മറ്റു കായിക താരങ്ങൾക്ക് പ്രചോദനമാവുകയും ഇന്ത്യയുടെ കായിക മേഖലയ്ക്ക് ഒട്ടനവധി സമ്മാനങ്ങൾ നേടിക്കൊടുക്കുകയും ഇന്ത്യയുടെ കായിക വളർച്ചയ്ക്ക് ധാരാളം സംഭാവനകൾ നൽകുകയും രാജ്യം ദ്രോണാചാര്യ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായ ദ്രോണാചാര്യർ പ്രൊഫസർ സണ്ണി തോമസ് സാർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. സാർ സ്വാഗതം. സാർ, ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. അതിൽ നിന്നും ഒരു ഷൂട്ടിംഗ് കോച്ചിംഗിലേക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് കൊടുക്കുക, ആ രീതിയിലേക്ക് വരാൻ കാരണം? ഞാൻ കോളേജില് ഡിഗ്രിക്ക് പഠിച്ചത് ബി എസ് സിക്ക് ഫിസിക്സ് മെയിനും മാത്സ് സബുമായിരുന്നു. അന്ന് ലിറ്ററേച്ചർ എം എക്ക് പോകണമെന്നൊരു പ്ലാൻ മനസ്സിലില്ല, മറ്റു പ്ലാനുകളൊക്കെ ആയിരുന്നു. പക്ഷേ പുറത്ത് പോയി പഠിക്കാൻ വേണ്ടി, ഞാനൊരു മോനേ ഉള്ളൂ, ഫാദർ എനിക്ക് സിസ്റ്ററുണ്ട്, ഉള്ള ഫാദർ പറഞ്ഞത് വേണ്ട ഇവിടെ എവിടെയും കിട്ടുന്ന പടി. ഞാൻ സി എം എസിലെ പഠിച്ചിരുന്നു, അന്ന് പിന്നെ സി എം എസിൽ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് എം എ ലിറ്ററേച്ചറാണ്. കൊച്ചിനാൾ തൊട്ടേ സാറിന് പഴയ പുസ്തകത്തിൽ ഞാൻ പഠിച്ചത്, കാരണം സിസ്റ്റർ പാസ്സാകും ആ പുസ്തകത്തിൽ അങ്ങനെ പോരുമായിരുന്നു. ഇത് ഫിസിക്സും ലിറ്ററേച്ചറും ആയിരുന്നു. അങ്ങനെ ലിറ്ററേച്ചർ ചേർന്നു, പിന്നെ അത് ഇൻട്രസ്റ്റായി. അത് കഴിഞ്ഞ് എം എ എടുത്തു. എം എ എടുത്തപ്പോഴും കോളേജിൽ പോകണമെന്ന് പ്ലാനൊന്നും ഇല്ലായിരുന്നു, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഐ എ എസ് നേടുന്നൊക്കെ ചെറിയ പ്ലാനുണ്ടായിരുന്നു. അന്ന് ആകെപ്പാടെ ഇതിന് കോച്ചിങ് ഉള്ളത് മഹാരാജസി മാത്രമേ ഉള്ളൂ. അപ്പോൾ എം എ പാസ്സായി കഴിഞ്ഞപ്പോൾ പലയിടത്തും കോളേജിലേക്ക് ചെല്ലാനായിട്ട് വിളിച്ചു. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും റെഡിയായി നിൽക്കുകയായിരുന്നു. തേവര കോളേജിൽ ഇൻ്റർവ്യൂവിന് ചെയ്യുന്നു. ചെന്നപ്പം അന്ന് തന്നെ ക്ലാസ് എടുക്കാൻ പറഞ്ഞു, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ റിസൾട്ട് അറിയുന്നതിന് 5 ദിവസം മുമ്പാണ്. ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം വരാം, കാരണം അന്ന് 21 വയസ്സ് കഷ്ടിയാകുന്നുള്ളൂ. ചെന്നപ്പം എന്നെക്കാനുമൊക്കെ പ്രായമുള്ള ആളിലൊക്കെ ധാരാളം പേരും അവിടെ പഠിക്കുന്നുണ്ട്. ഷേവൊക്കെ ചെയ്യാതെ കുറ്റി രോമമൊക്കെ ആയിട്ടാണ് ഇതിന് ഇൻ്റർവ്യൂവിന് പോയത്, കാരണം തീർത്തൊരു പയ്യനായിരുന്നു തോന്നാതിരിക്കാൻ. പക്ഷേ ഒക്കെ ചെയ്ത് പിറ്റേ ദിവസം കോട്ടയത്ത് നിന്ന് ട്രെയിനിൽ കയറി ചെന്ന് അവിടെ ക്ലാസ് എടുത്തു. ഞാൻ മഹാരാജസിലെ ഐ എ എസിൻ്റെ കോഴ്സിന് ചേർന്നു. ഒരു ദിവസം മാത്രം പോയി, പക്ഷേ അവിടെ എല്ലാം മാറി. അന്ന് അവിടെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്ന ഒരു ഫാദർ അഗ്യോസ് ഇംഗ്ലീഷിൻ്റെ, അങ്ങേര് കാനഡയിൽ ഹയർ സ്റ്റഡീസിന് പോയി. അപ്പോൾ അങ്ങേരുടെ പോർഷനും കൂടെ എന്നോട് എക്സ്ട്രാ എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ജൂനിയർ ലെക്ചറായിട്ട് തുടങ്ങുന്നത്, അതൊരു വലിയൊരു ഓണറായിരുന്നു, കാരണം ധാരാളം പേരുണ്ടായിരുന്നു. എനിക്ക് തന്നെ തുടപ്പം എന്നാൽ അതിന് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൂടെ ആയപ്പോഴത്തേക്ക് നിരന്തരം ചെയ്യാത്ത വർക്കായി. എൻ്റെ കോമ്പസിഷൻ വർക്ക്, അച്ഛൻ്റെ കോമ്പസിഷൻ വർക്ക്, അച്ഛൻ്റെ ക്ലാസ്, എൻ്റെ ക്ലാസ് മുഴുവന്. അപ്പോൾ 24 വയസ്സ് വരെ എഴുതാമല്ലോ എന്നാൽ ഈ വർഷം വേണ്ട എന്ന് വിചാരിച്ച് ഒറ്റ ക്ലാസ്സിലേ പോയുള്ളൂ, പിന്നെ പോയില്ല. അടുത്ത വർഷം ഉഴവൂർ കോളേജ് തുടങ്ങിയപ്പം ഈ കോളേജ് പ്രിൻസിപ്പൽ ഒരാളച്ചനന്ന് അദ്ദേഹം കോട്ടയത്ത് തന്നെ വീട്ടിൽ വന്ന് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറുമായിട്ട് വന്ന് ബൈ ഫോഴ്സായിട്ട് വിളിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, കാരണം ഇവിടെ ഇത്രയും പുരോഗമിച്ചിട്ടൊന്നുമില്ല, ഇവിടെ വരണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ലായിരുന്നു. സ്ഥലം കണ്ടപ്പോൾ ഒട്ടും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അത് ദൈവ നിശ്ചയം പോലെ അത് മാറി ഇവിടെ വന്നു. അപ്പം തേവര ഒരു വർഷം വർക്ക് ചെയ്തു, ഇവിടെ 33 വർഷം കോളേജിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ ഷൂട്ടിങ്ങിൽ ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ വളരെ സുപ്രസിദ്ധനായ ഒരു കഥാപ്രസംഗനായിരുന്നു, സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നിട്ട് ആ ജോലി രാജിവെച്ചിട്ട് കഥാപ്രസംഗം തുടങ്ങിയ ആദ്യത്തെ പ്രൊഫഷണൽ ഡ്രാമ ഗ്രൂപ്പിലും ഉണ്ടായിരുന്ന 2 വർഷം ആദ്യത്തെ ബിരുദധാരിയ എൻ്റെ ഫാദർ. ഫാദർ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഹണ്ടിങ്ങിന് പോകുമായിരുന്നു, ബേർ ഷൂട്ടിങ്ങിന് നടൻ തോക്കുണ്ടായിരുന്നു. അന്നൊരു തെറ്റാലിയായിട്ട് റബർ തെറ്റാലിയായിട്ട് പുറകെ നടന്നാണ്
എനിക്കതിനകത്ത് ഇൻട്രസ്റ്റ് വന്നത്. പിൽക്കാലത്തൊരു എയർ റൈഫിള് കിട്ടി, ഒരു ഫ്രണ്ടിൻ്റെ ആയിരുന്നു, അച്ഛത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഷൂട്ടിങ് കാരണം ഒരു പ്രായമാകുന്ന വരെ നടൻ തോക്കുന്നു എനിക്ക് തരത്തില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് സമയം തിരക്കിട്ടില്ലാത്ത മുന്നോക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ കോട്ടയത്ത് റൈഫിൾ ക്ലബ്ബ് തുറന്നു. കോട്ടയത്ത് റൈഫിൾ ക്ലബ്ബ് ചേരാനായിട്ട് എന്നോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു. കാരണം ഞാൻ ഈ എയിമിൽ സ്വല്പം റബ്ബർ തെറ്റാലിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. എത്ര ഉയരത്തിലുള്ള എന്നതായാലും റബ്ബർ തെറ്റാലിക്ക് ഞാൻ തിരിയിടുമായിരുന്നു. അത് അത്ര ഉണ്ണ ഉണ്ടായിരുന്നു, എറിഞ്ഞാൽ കൂടുതലായിരിക്കും ഒരു പക്ഷേ. പക്ഷേ ഇത് ഒരു പക്ഷേ ആരെയും തോൽപ്പിക്കത്തക്ക വിധത്തിൽ ഒരു കഴിവുണ്ടായിരുന്നു റബ്ബർ തെറ്റാലിയുള്ള. അപ്പം പിന്നെ എയർ റൈഫിളിലായി. അപ്പം എയർ റൈഫിളിലും കൂടെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഞങ്ങൾ ചിലപ്പം കിഴക്ക് ഭാഗത്തൊക്കെ പിന്നെ അങ്കിളിൻ്റെയൊക്കെ വീട്ടിൽ പോയാൽ പക്ഷികളൊക്കെ 1,000 പക്ഷികളും ഒരു ദിവസം മിനിമം വെടിവെക്കു വരുന്നു എയർ റൈഫിളിൽ. ഒരു ശബ്ദമില്ലാത്ത തോക്കുമല്ലേ. അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റ് വന്നു, റൈഫിൾ ക്ലബ്ബ് ചേരാൻ പറഞ്ഞു. സെക്രട്ടറി വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടു, അങ്ങനെ പോയി ചേർന്നു. അത് ഒരു പ്രാക്ടീസും ഇല്ലാതെ ആ വർഷം ട്രിവാൻഡ്രത്ത് സ്റ്റേറ്റ് മീറ്റിന് പോയി. അപ്പോൾ കോട്ടയത്ത് റൈഫിൾ ക്ലബ്ബിൽ ചേർന്നപ്പോൾ എന്നെ സംബന്ധിച്ചിൽ പക്ഷി പിടിക്കുക വളരെ തൽപരനായിരുന്നുകൊണ്ട് അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടില്ല. കാരണം കിടന്ന വെടി വെക്കാൻ പോലീസുകാരെ കാണിക്കുന്ന ഒരു ചാക്കുമൊക്കെ തരും, അതിൽ തോക്ക് വെച്ച് കാലുമൊക്കെ നിലത്ത് കമന്ന് കിടന്ന് ഡിവൈഡർ പോലെ കിടന്ന് അങ്ങനെ വെടി വെക്കുന്നു. അപ്പോൾ ഒരു 5 വെടി വെക്കാൻ പറഞ്ഞാൽ 5 ഏതാണ്ട് ഒരു ഒരേ പോയിൻ്റ് കൂടെ പോകും. അത് എല്ലാവർക്കും വലിയ അത്ഭുതമാണ്, എന്നെ സംബന്ധിച്ച് അത്ഭുതമല്ല. കാരണം ശരീരം മുഴുവൻ റെസ്റ്റ് ചെയ്തിട്ടുള്ള വെടിയായിരുന്നു. അപ്പോൾ അതേ അറിയത്തുള്ളൂ. അങ്ങനെയാണ് തുടങ്ങുന്നത്. ആ വർഷം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ട്രിവാൻഡ്രത്തായിരുന്നു. അവിടെ ചെന്നു. ചെന്നപ്പോൾ ഞങ്ങൾ 4 പേര് പോലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരുന്നു. ആദ്യ എന്നെ ആദ്യത്തെ ഡീറ്റെയിൽ കയറ്റി വിട്ടു. അപ്പോൾ 25 മീറ്ററിലാണ് ആദ്യത്തെ കോമ്പറ്റീഷൻ നടക്കുന്നത്. അവിടെ ചെന്ന് ഇപ്പോൾ എല്ലാവരും ഈ ഷൂട്ടിംഗ് ജാക്കറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. അത് കണ്ടം വെച്ച് ഓട്ടമെന്ന് വേണേൽ പറയാം. ഇവിടെ ഒരു പാച്ച് വർക്കുണ്ട്, ഷോൾഡറിൽ പാച്ച് വർക്കുണ്ട്, ഇരിക്കുന്ന പാൻസിൻ്റെ പുറകിലുണ്ട്, കയ്യിൽ ഒരു ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്. ഒരു പിടിയും കിട്ടിയില്ല. ഞാനൊരു ടീ ഷർട്ട് ഇട്ടിട്ടുണ്ടാ പോയെ. രാത്രി ഡ്രൈവ് ചെയ്ത് രാവിലെ അവിടെ ചെന്ന് കയറുക. ഇവർ എന്തിനാ ഇതിൻ്റെ ഉപയോഗമൊന്നും പോലും ഞാൻ കണ്ടിട്ടില്ല. ഷൂട്ടിങ്ങായിട്ട് വേറെ കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്ത പകരുകയില്ല. സ്റ്റേറ്റ് മീറ്റിന് പോകുമ്പോഴാണ്, ഒരു റൂളും അറിയത്തില്ല. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്ലിങ്ങിൻ്റെ ഉപയോഗം. സ്ലിംഗ് എന്നാൽ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ സ്ലിങ്ങാണ്. അത് തോക്കെ ഘടിപ്പിക്കുക, അപ്പം മൂവ്മെൻറ്റ്സ് ഒത്തിരി കുറയും. ഈ ജാക്കറ്റ് എല്ലാം സപ്പോർട്ട് ചെയ്യും. എനിക്ക് അപ്പോഴും ഒരു ടീ ഷർട്ടും കിട്ടാൻ ഞാൻ ചെന്നത്. അവിടെ ചെന്ന് കിടക്കാനായിട്ട് ഡെറി വിരിച്ചിട്ടുണ്ട്. അടുത്ത നാളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ സാറേ പിന്നെ മണൽ ചാക്ക് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചു, വാട്ട്? ഞാൻ പറഞ്ഞു, വാട്ടർ ബോട്ടിൽ സാൻഡിൽ ബാഗ് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ചാക്കും ബാഗും ഒന്നുമില്ല, ആ ഒരു സച്ച് എ ബിഗിനർ എന്ന് ചോദിച്ചു. കാരണം എല്ലാവരും ഈ കൈ ഈ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അവർക്ക് സപ്പോർട്ടുണ്ട്, കൈയൊന്നും വേദന എടുക്കത്തില്ല. എനിക്കതൊന്നുമില്ല, ഞാനീ ബാഗ് നോക്കിയിരിക്കുക, മണൽച്ചാക്ക് നോക്കിയിരിക്കുക, അതേ വയ്ക്കാണെങ്കിൽ സുഖമാണല്ലോ. താനൊരു സച്ച ആരും സച്ച ബിഗിനർ എന്ന് ചോദിച്ചു. അടുത്ത് നിന്ന് ഞാൻ ചോദിച്ച ആൾ, ഒരു ഓഫീസർ ആരാന്ന് പിടിയൊന്നുമില്ല. അപ്പം ആദ്യത്തെ കിടന്നുണ്ട് 20 വെടിയാണ്. അപ്പം എനിക്കിതൊന്നും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക്, ഈ ചാക്കും ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് ആദ്യ ജീവിതത്തിൽ ആദ്യം ഇങ്ങനെ ഒരു തോന്നുന്നു. 20 വെടി വെച്ചു, കയ്യിലും മുട്ടയിലെ തൊലിയെല്ലാം പോയി. ഞാൻ പതുക്കെ ചാടി എഴുന്നേറ്റും. ആ ബാക്കിയുള്ളവരൊന്നും ആയിട്ടില്ല. വേദന കാരണം ഞാൻ എഴുന്നേറ്റു. തോക്കൊക്കെ എടുത്ത് പോകാൻ നേരത്തെ അടുത്ത നാൾ അങ്ങനെ തന്നെ എന്നോട് ചോദിച്ചു, ആർ യു വിഡ്രോയിങ്? ഞാൻ പറഞ്ഞില്ല സാറേ, 20 വഴി തീർന്നു. വാട്ടർ ബോട്ട് ദ അതർ പൊസിഷൻസ് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ പൊസിഷൻ? എനിക്കിത് മാത്രമേ അറിയത്തുള്ളൂ, വേറൊന്നും കണ്ടിട്ടില്ല, കോമ്പറ്റീഷൻ കണ്ടിട്ടില്ല. അപ്പോൾ യു വെയിറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നീലിംഗ് പൊസിഷൻ, അതിലും ബെൽറ്റ് ഉപയോഗിക്കാം, ഒരു പ്രത്യേക പോസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം പക്ഷി പിടിയൊക്കെ എത്ര വെച്ച് കഴിഞ്ഞാലും നമ്മൾ പിന്നെ ചിലപ്പം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യലും മുട്ടുകുത്തിയെന്ന് ഒഴിയാക്കാറില്ല. അപ്പം ഇവരങ്ങനെ നിൽക്കുന്നു നോക്കിയിട്ട് അതുപോലെ വേണം നിൽക്കാൻ. അവർക്കൊരു കുഷ്യനുണ്ട് കാലിൽ വെക്കാനായിട്ട്. എനിക്കൊന്നുമില്ല, എൻ്റെ ഷൂവിൽ ഓടിയിരിക്കത്തുള്ളൂ. അതും 20 പിടി ചെറുപ്പറാന്ന് വെച്ച് വെച്ചാൽ കാലും മരച്ച് വയ്യ. കാരണം ഹോൾ ബോഡി കാലിൻ്റെ ഉപ്പൂറ്റിയിലാണ് വെയിറ്റ് വരുന്നത്. അവർക്ക് സ്ലിംഗ് ഉണ്ട്, എനിക്ക് സ്ലിംഗ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു വിധത്തിലാണ് എഴുന്നേറ്റ്. ഒരാളുടെ പരസഹായ ഇല എഴുന്നേക്കാൻ പാടായിരുന്നു അതുപോലെ. പക്ഷേ എഴുന്നേറ്റു, എഴുന്നേറ്റ് കഴിഞ്ഞ് അതും ആദ്യം തീർത്തും ഞാനാ, കാരണം കാല് മരിച്ച് വേദന കാരണം. എഴുന്നേറ്റ് കഴിഞ്ഞ് അവിടെ നിന്നു, ബാക്കിയുള്ളത് കൊണ്ട് എഴുന്നേറ്റ് ഒരുമിച്ച് പോകുന്നതുകൊണ്ട്. അന്നേരം ആ സ്റ്റാൻഡിങ് പൊസിഷൻ കാണുന്നു. പക്ഷേ സ്റ്റാൻഡിങ് പൊസിഷന് ഈ നമ്മൾ പക്ഷി ഓടി വെക്കുന്ന പോലെ അങ്ങൊന്നും അല്ല. നമ്മളിപ്പോൾ ഒരു ഓബ്ജക്റ്റിനെ കണ്ടാൽ നമ്മൾ നേരെ ചൂണ്ടി ഓടി വെക്കുക, ഇതങ്ങനെയല്ല. നമ്മൾ അവിടെ എവിടെ വെക്കുന്നത് ഇങ്ങോട്ട് തിരിഞ്ഞേക്കുക, എന്നിട്ട് തോക്ക് ഇങ്ങനെ വെച്ചിട്ട്
ഈ ഇങ്ങോട്ട് തിരിഞ്ഞാൽ വെക്കുന്നത്, നേർക്ക് തിരിച്ച് ഭരതനാട്യം നിൽക്കുന്ന പോലെ നേർക്ക് 90 ഡിഗ്രി തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങോട്ട് അവിടെ വെക്കുന്നത്. അപ്പോൾ അവർ വെടി വെക്കുന്ന പോലെ നോക്കിയിട്ട് ആൻ സ്ലിംഗ് ഉപയോഗിക്കത്തില്ല, അല്ലാതെ പറ്റത്തുള്ളൂ. നമുക്കറിയാവുന്ന നേരെ നിന്ന് വെക്കുക, അത് ഒരു 20 വെടി വെച്ചു അത് തീർന്നു. പിറ്റേ ദിവസം 50 മീറ്ററിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. 50 മീറ്റർ ചെല്ലുമ്പോൾ നമുക്കറിയാം ആദ്യം പ്രോണ, പിന്നെ നീലിങ്ങ, പിന്നെ സ്റ്റാൻഡിങ്ങ എന്ന് മനസ്സിലായി. അന്നത്തെ കാലത്ത് റോളാ, ഇപ്പോൾ അത് മാറി, പൊസിഷൻ മാറി, ഓർഡർ. അതും കഴിക്കും. മൂന്നാം ദിവസം പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്. അപ്പോൾ ആരും ഇല്ലൊന്നും പറഞ്ഞു തരാമൊന്നുമില്ല. അത് ചെന്നപ്പോൾ ആദ്യത്തെ 25 മീറ്ററിലെ പ്രോണിൽ ചമ്മിപ്പോയി. കാരണം ആരും സച്ചേ ബിജിനെന്ന് ചോദിച്ച് അതിനകത്ത് സർപ്രൈസ് ഉള്ളു, വേറെ ഒന്നും ഇല്ലായിരുന്നു. നീലിങ് സെക്കൻഡ് കിട്ടി, സ്റ്റാൻഡിങ് ഫസ്റ്റും കിട്ടി വ്യത്യാസമായിട്ട്. 50 മീറ്ററിൽ പിറ്റേ ദിവസത്തിനകത്ത് പ്രോണിൽ ബ്രോൺസ്, നീലിങ് അഗെയിൻ സിൽവർ, സ്റ്റാൻഡിങ് അഗെയിൻ ഗോൾഡ്. ഇപ്പോൾ 2 ഗോൾഡും 2 സിൽവറും ബ്രോൺസും കിട്ടി. മാക്സിമം കിട്ടാൻ 6 മെഡലാ, 5 മെഡൽ കിട്ടി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് ചെന്നപ്പോൾ അവിടെ പ്രൈസ് തരാൻ ഇരിക്കുന്ന ആ സ്റ്റേജിൽ ഇരിക്കുന്ന പുള്ളി, ഞാൻ ഈ ചാക്കി ചോദിച്ച പുള്ളിയാ. ആ അപ്പം അങ്ങനോട് എന്നോട് പുള്ളിയെ ചോദിച്ചു, വേർ യു ഫൂളിങ് മീ എന്ന് ചോദിച്ചു. ചാക്കി ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, അല്ല സാറേ എനിക്ക് അറിയാൻ മേയായിട്ടായിരുന്നു പറഞ്ഞു. അത് അന്നത്തെ ഈ കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന കേണൽ ഗോതോർമ്മ രാജ ആയിരുന്നു. ഇപ്പോൾ ജി വി രാജ സ്കൂളുമൊക്കെ ഇല്ലേ, ജി വി രാജ അവാർഡൊക്കെ കേണൽ ഗോതോർമ്മ രാജ, അദ്ദേഹത്തിനോട് ഞാൻ ചാക്കി ചോദിച്ചു. എൻ്റെ തുടക്കം അങ്ങനെയാണ്. അപ്പോൾ ഒരു നിമിത്തം എന്നതുപോലാണ് ആ ഒരു, അതൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു ഫസ്റ്റിലെ നമുക്കിത് കിട്ടിയത്. അപ്പോൾ എന്നും കൊണ്ട് മറ്റ് ഫീൽഡിലേക്കൊന്നും വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. കോളേജിൽ പഠിപ്പിക്കാനും തുടങ്ങി. കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയ ശേഷം കോട്ടയത്ത് റൈഫിൾ ക്ലബ്ബ് തുടങ്ങുന്നത്. റൈഫിൾ ക്ലബ്ബ് ചേർന്ന് കഴിഞ്ഞൊരു കാഷ്വലായിട്ടൊരു ഹോബി പോലെ പാസ്റ്റ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ആണിത് എടുത്തത്. അത് കഴിഞ്ഞ് അന്ന് എനിക്ക് ട്രെയിനിങ് ഒന്നുമില്ല. 1965 1970 അഹമ്മദാബാദിൽ ഒരു വെപ്പൺ ട്രെയിനിങ് സ്കൂളുണ്ട്. അവിടെ കേരളത്തിൽ നിന്ന് 2 പേര് പോയി. ഒന്ന് ഞാനായിരുന്നു, മറ്റൊരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒരാളായിരുന്നു. 2 74 പേരും കണ്ട ഉണ്ടായിരുന്നു എല്ലാ സ്റ്റേറ്റിലും കൂടെ. അവിടെ 13 ദിവസം ഒരു കോച്ചിങ് പോലെ നടത്തി, ജീവിതത്തിൽ ആദ്യമായിട്ട് പോകുന്ന കോച്ചിങ് അത്. അവിടെ കഴിഞ്ഞിട്ട് തീരുന്നതിന് 2 ദിവസം മുമ്പ് ഒരു ഷാർപ്പ് ഷൂട്ടർ ഗ്രേഡിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ 7 പേരെ ഷാർപ്പ് ഷൂട്ടറായിട്ട് തിരഞ്ഞെടുത്തു. ഇത്ര പേഴ്സൻറ്റേജ് ഓരോ പൊസിഷനിലും കിട്ടുന്നതിനാണ്. അതിലെ ടോപ്പ് ഞാനായിരുന്നു. അപ്പം അത് പറഞ്ഞ കോച്ചിങ് തന്നവർക്കൊക്കെ വലിയൊരു, അങ്ങനെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിന്നിട്ട് ഇതായിരുന്നു ഒരു, എല്ലാവരും പഠിപ്പിക്കാനായിട്ട് മോഡലായിട്ട് നമ്മളെ എല്ലാം കാണിച്ചു കൊടുത്തു, എങ്ങനെ ചെയ്യുന്നു ലൈനുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഓൾ ഇന്ത്യ കോമ്പറ്റീഷൻ നടത്തി, അതിനകത്തും ഫസ്റ്റ് കിട്ടി. അപ്പം അവിടെ ഒരു ഒരു വലിയൊരു ഇൻസെൻറ്റീവ് ആയിരുന്നത്. പക്ഷേ ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നവരെല്ലാവരും അന്നത്തെ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ വന്നവരെല്ലാ ഓഫീസേഴ്സൊക്കെ, ഞാനീ പറഞ്ഞ അന്ന് തേർഡ് ക്ലാസ്സുണ്ട്, തേർഡ് ക്ലാസ്സിൽ കഷ്ടിച്ച എൻ്റെ ലഗേജ് ഒരു ബോഗിയിൽ ഞാൻ വേറൊരു ബോഗിയിൽ ഓടിക്കേറിയ, റിസർവേഷൻ പോയില്ലാതെ വന്നത്. എല്ലാവർക്കും ഈ തോട്ടയുടെ കാശും ട്രെയിനിൽ പോയ ചാർജൊക്കെ കൊടുത്ത്, എനിക്കൊന്നും കിട്ടിയില്ല. ഞാനിവിടെ സ്പോർട്സ് കൗൺസിലേക്ക് ഒരു ലെറ്റർ അയച്ചു, ഞാനല്ല സെക്രട്ടറി അയച്ചു. അങ്ങനെ അന്നത്തെ കാലത്ത് 12 വയസ്സേ ഉണ്ടേ ഉള്ളൂ തോട്ടയ്ക്ക് വിലയുള്ളൂ, ഒരെണ്ണത്തിന് അത്രയും വിലയുള്ളൂ. 1800 തോട്ട ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ, അത് ഫിനാൻഷ്യലായിട്ട് തരണമെന്ന് പറഞ്ഞ്. അതിനൊരു മറുപടി പോലും എനിക്ക് കിട്ടിയില്ല. അതൊരു വലിയൊരു, അവിടെ എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു. ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പം നോർത്തിൽ പഠിപ്പിച്ച പറഞ്ഞ കോച്ചോ കൂടി കൂടി അതിനെ കണ്ടാൽ ഞാൻ തളർത്തി കളഞ്ഞു. അപ്പോൾ 70 അപ്പോൾ ഞാൻ എല്ലാ വർഷവും കോമ്പറ്റീഷന് പോകുന്നുണ്ട്, മെഡൽസൊക്കെ കിട്ടുന്നുണ്ട്, ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 2-3 വർഷത്തേക്കും കോമ്പറ്റീഷന് പോകുന്നില്ല. എന്തിനാ പോകുന്ന ഒരു ഒരു പ്രോത്സാഹനമില്ല. നമ്മൾ കോളേജ് വധിയാരാ, നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ, പോകുന്നില്ലെന്ന് വെച്ചു. 4 വർഷമായിട്ട് ടച്ച് ഇല്ലാത്തതാണ്. അത് കഴിഞ്ഞ് കാലിക്കട്ട് ചെന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ നല്ല വെടിക്കാരനായിരുന്നു, ഇപ്പോൾ എല്ലാം പോയി, 4 വർഷമായിട്ട് പോകുന്നില്ലല്ലോ. പക്ഷേ അടുത്ത 3 ദിവസത്തെ കോമ്പറ്റീഷൻ വന്നപ്പം ഞാൻ സ്റ്റേറ്റ് ചാമ്പ്യനായി, കാലിക്കട്ട് വെച്ച് സ്റ്റേറ്റ് ചാമ്പ്യനായി. അവിടെ ആയിരുന്നു തുടക്കം. പിന്നെ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യനായി. അപ്പോൾ ആ സമയത്ത് മാത്രമേ പ്രാക്ടീസ് ഉള്ളൂ, റെഗുലറായിട്ട് പ്രാക്ടീസ് ഒന്നും പോകുന്നില്ല, ബേർ ഷൂട്ടിംഗ് ഉള്ളു, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തു. അത് കഴിഞ്ഞ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോയി. നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോലും, കേരളത്തിൽ നിന്ന് വേറെ ഷൂട്ടേഴ്സൊന്നുമില്ല. മദ്രാസ് ചോദിച്ചാൽ ഒരു കോച്ചെന്നും പറഞ്ഞ ഒരാൾ വന്നിരുന്നു. പുള്ളി പറഞ്ഞു, സണ്ണി എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല, സണ്ണിക്ക് പറഞ്ഞുതരാൻ എന്നെ കൊണ്ട് അറിയത്തില്ല, ഞാൻ പുള്ളി ഒരു ബിസിനസ്സിൽ ചെന്നാൽ ഞാനും കൊണ്ട് പോകും, ആരോടും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് പുള്ളി കളം വിട്ടു. എന്തായാലും കോമ്പറ്റീഷന് പോയി, അവിടെയും അന്ന് സ്റ്റേറ്റ് ചാമ്പ്യനായി. അതിനുള്ള പ്രാക്ടീസ് ഞാൻ ചെയ്തിട്ടില്ല,
അതിനുള്ള അധ്വാനം ഞാൻ നടത്തിയിട്ടില്ല. എങ്ങനെയായാലും സ്റ്റേറ്റ് ചാമ്പ്യന്, സോറി നാഷണൽ ചാമ്പ്യനായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പോർട്സ് കൗൺസിലും ഒക്കെ ഇടപെട്ട് ഒരു തോക്ക് വാങ്ങിച്ചു തന്നു. അതായത് മറ്റൊരു ഫീൽഡിലേക്ക്, മറ്റൊരു ഉന്നതമായ ഗ്രേഡ്, അതായത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കത്തക്ക. അങ്ങനെ വന്ന് ഇതുമായിട്ട് ബന്ധമില്ലായിരുന്നു. ഇങ്ങനെ ഓരോ ഇത് വന്ന് ഡിസ്കറേജ്മെൻറ്റ് വന്നു, പിന്നെ എൻകറേജ്മെൻറ്റ് വന്നു, അങ്ങനെ വന്ന് കയറി ഇതുമായിട്ടൊരു ഒരു ബന്ധം വന്നു. പക്ഷേ എനിക്കെൻ്റെ ജോലി കിട്ടിച്ച് പോകാനൊക്കത്തില്ല, പ്രാക്ടീസും ഇല്ലായിരുന്നു. മാസത്തിലൊരു ദിവസം എങ്ങനെ ഇവിടെ കോട്ടയത്ത് പോകും, പ്രാക്ടീസ് ചെയ്യും. ഈ നാഷണലിൽ വരാൻ നേരത്ത് ചിലപ്പം ഒരു അടുപ്പിച്ച് ഞായറാഴ്ചകളിൽ ഇവിടെ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ വരുമായിരുന്നു. പിന്നെ രാവിലെ 6-7 പോവും, പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പക്ഷേ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇത്ര ആളുകൾക്ക് ഞങ്ങളൊക്കെ കൊച്ചിങ് കൊടുക്കുന്ന കാലത്തുള്ള അത് വെച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 100 അല്ലെ ഒരു 200 കുറവൊന്നും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അർഹിക്കുന്നുമില്ല. അവർ ദൈവനിശ്ചയം പോലെ അത് വന്നതാണ്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിലൊരു സൈഡായിട്ട് ഒരു ഹോബിയായിട്ട് മാത്രമേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടേ ഇല്ലായിരുന്നു. എന്നൊരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകണമെന്നോ ഒന്നുമില്ല. അതൊക്കെ ദൈവം ഓരോന്നോരോ ഇത് തന്നിട്ട് ഇങ്ങനെ വന്നതാണ്. പിന്നെ കോച്ചിങ് ഫീൽഡിലേക്ക് വന്നതിൻ്റെ പേര് ചോദിച്ചല്ലോ. കോച്ചിങ് ഫീൽഡിലേക്ക് ചോദിച്ചില്ലെങ്കിൽ അത് അത്രയും കൂടെ പ്ലാനില്ലായിരുന്നു. ഇപ്പം കോട്ടയത്തുള്ള ആളുകൾക്കൊക്കെ ഞാൻ 3 കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യനായി, അത് കഴിഞ്ഞ് നാഷണൽ ചാമ്പ്യനായപ്പോൾ ഇനി ഞാൻ പങ്കെടുക്കുന്നില്ല, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയെന്ന് പറഞ്ഞു. ഒരു വർഷം ഞാൻ തന്നെ കോച്ച് ചെയ്ത് കോട്ടയത്ത് നിന്ന് പോയ ആൾക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ കോട്ടയത്ത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വന്നു. അന്നേരം അവിടെ നടത്തണമെന്ന് പറഞ്ഞ് കളക്ടർ നിർബന്ധം പറഞ്ഞു. അവിടെ വെച്ച് നടത്തുന്നതിന് ഒരു ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം, ഡിസംബറിൽ ഞാൻ പ്രാക്ടീസ് 1 ഉള്ളൂ, പ്രാക്ടീസിന് പോയുള്ളൂ. ചെന്ന് എൻ്റെ കയ്യിൽ ഒരു ആക്സിഡൻ്റായിട്ടൊരു വെടി കൊണ്ടു, എൻ്റെ അടുത്ത് നിന്ന് ഒരാളുടെ കയ്യിൽ നിന്നുള്ള ഒരു വെടി ക്രോസ് വൈസ് വന്ന് 2 തുളച്ച് അപ്പുറത്തെ ഭിത്തിയിൽ പോയി കണ്ടു. ഓപ്പറേഷന് പങ്കെടുക്കാൻ അവർ നിവൃത്തിയില്ല. ഞാൻ കഴിഞ്ഞ കളക്ടർ അടുത്ത് അന്ന് ലളിതാംബിക IAS അവരായിരുന്നു. അവർ ഞങ്ങൾ സെയിം ബാച്ച് അവർ ഇടവേറത്തായിരുന്നു. അവരോട് പറഞ്ഞ് എനിക്ക് പങ്കെടുക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ പിൻവാങ്ങിയിരിക്കുക, സ്റ്റേ നാഷണൽ ചാമ്പ്യനായി പങ്കെടുക്കുക എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു സ്റ്റേയുടെ കോട്ടയത്ത് വെച്ച് നടക്കുമ്പം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പുറത്ത് പോകാൻ ഒക്കത്തില്ല, അതുകൊണ്ട് സാർ പങ്കെടുത്ത് ഒക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മനസ്സില്ലാ മനസ്സോടെ ഈ ഓപ്പൺ സൈറ്റിലാണ് അവിടുത്തെ മത്സരം, അതിലേക്ക് പിന്നെ തിരിച്ചു വരാനായിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ നന്നായിട്ട് വന്നതാണ്. ഒരു ദിവസം ഒരു 5-5 ആയപ്പോഴാണ് അടുത്ത് നിന്ന് റിബോളർ പ്രാക്ടീസ് ഇരുന്നതാണ്. അത് വെടിയെല്ലാം അങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അത് കക്ഷത്തിലിങ്ങനെ റിബോളർ വെച്ചിരുന്നു. അത് അതിലൊരു കാറ്റഡ്ജ് ഉണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാനതിനെ പാരലായിട്ട് തന്നെ നിന്ന് മുട്ടുകുത്തിയെന്ന് വെടി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, നീലിങ്ങിലാണ്. പുള്ളി ട്രിഗറെ പിടിച്ച് കഴിച്ചു, കറക്റ്റ് സൈഡിൽ നിന്ന് 90 വന്ന് ഇതിലെ കയറി കടന്നു. ചുവത്തിക്കാരാണ് വന്ന് ഓടി വന്ന് കയ്യിലെതിട്ട് കെട്ടുമോ ഒക്കെ ചെയ്ത് ബ്ലഡ് ഒത്തിരി വന്ന് എവിടെ എന്നൊരു പിടിയും കിട്ടിയില്ല. ശബ്ദം ഈ വേറൊരു വെടി വന്ന ശബ്ദവും ആരും കേട്ടില്ല. 1-2-3 ഒന്നും പറഞ്ഞാൽ ഒരിക്കലും ഒക്കത്തില്ല. അതുപോലെ ഞാൻ നീലിങ്ങിലൊരു വെടി വെച്ചാൽ കറക്റ്റ് മോമെൻറ്റിലാണ് ഈ പിസ്റ്റലിൽ നിന്ന് വെടി വരുന്നത്. ആ പിസ്റ്റലിൽ നിന്ന് വെടി വരുന്ന അയാൾക്കല്ലാതെ അവിടെ നിന്ന് ആർക്കും, ഞാൻ ഉൾപ്പെടെ ആർക്കും മനസ്സിലായി. എൻ്റെ കയ്യേ ഏതാണ്ട് കൊണ്ടു എന്നെ നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നോക്കിയപ്പോൾ ചോര വരുന്നുണ്ട്. ഞാൻ വെച്ച് എൻ്റെ ഈ റൈഫിളിൽ നിന്ന് ബോൾട്ടിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ലീക്ക് ചെയ്തായിരിക്കും. ബോൾട്ട് നന്നായിട്ടുണ്ടല്ലോ, പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇല്ല, ടെലസ്കോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ടെലസ്കോപ്പ് കൊടുത്ത് ചെന്ന് നോക്കി, അവിടെ ഇരുന്നുകൊണ്ട് നോക്കാം. നോക്കിയപ്പോൾ അത് 9 കൊണ്ടിട്ട് വേണ്ടി വെടി അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് ചോര ഇങ്ങനെ വന്നപ്പോൾ എന്നെ പറ്റിയെന്ന് പറഞ്ഞ് ഇയാൾ വന്ന് അടുത്ത് നിന്ന് ആൾ വന്നു. അപ്പോൾ ഇയാൾ എന്തിനാ എന്നോട് എന്നെ പറ്റിയെന്ന് ചോദിക്കാൻ സോറി എന്നും പറയുന്നുണ്ട്. പുള്ളി സോറി പറഞ്ഞിട്ട് കാര്യം എന്നത് പിടിയിട്ടില്ല. അന്നേരം മനസ്സിലായ പുള്ളി റിവോൾവറിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും മനസ്സിലായില്ല വന്നതാണ്. എന്നാലും പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉടനെ ഞാൻ പറഞ്ഞിങ്ങനെ ഇതാ സംഭവം, തോക്ക് ചാരി വെച്ചിരുന്ന കാലുമുട്ടുക, അല്ലാതെ ഇങ്ങനെ പറഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ട് പോകും, മറ്റേയാളെ പിടിക്കും. അത് പറഞ്ഞ് നോക്കിയപ്പം ഇവിടെ എല്ലാം കരി, എൻ്റെ വെടിമരുന്നിൻ്റെ കരിയുണ്ട്. ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരുന്നു. സിറിഞ്ച് വെച്ചിട്ട് നീരിൽ മാറ്റി ചെറിയൊക്കെ അപ്പുറത്തിറങ്ങി പോകും. ബോൺ കാർവ് ചെയ്ത് പോയി, 2 ഒടിഞ്ഞില്ല. റൈഫിളിങ്ങിൻ്റെ ഇതുകൊണ്ട് കാർവ് ചെയ്ത് പോയി. ദ്വാരം ഇപ്പുറം അപ്പുറം ദ്വാരമായിട്ട് കാണായിരുന്നു. അത് കഴിഞ്ഞ് കളക്ടറുടെ വീട്ടിൽ രാത്രി എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇതുവരെ അങ്ങോട്ട് രക്ഷപ്പെട്ടു, എനിക്ക് പങ്കെടുക്കാൻ ഒക്കത്തില്ല. ഇത് പറഞ്ഞിട്ടാണ് വന്നത്. ഞാൻ ദൈവം ദേശിച്ച് പങ്കെടുക്കുന്നതല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിറ്റേൻ്റെ ഒരു ദിവസം ഓപ്പറേഷൻ പോകാൻ നേരത്തെ അവർക്ക് ട്രാൻഡത്തിന് പോകണം. ഉദാഹരണത്തിന് അവർ റേഞ്ച് വന്നു. റേഞ്ച് വന്നെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് എന്നോട് ചോദിച്ചു മത്സരിക്കാൻ പറ്റുമോ. അപ്പോൾ ഞാൻ അവിടെ ബാൻഡേജ് ഇട്ടിരിക്കുക, നീരുമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, എനിക്ക് തോക്ക് പിടിക്കത്തില്ല. എന്നാൽ സ്റ്റാൻഡിങ് വേണ്ട, ബാക്കി സ്റ്റാൻഡിങ്ങിലെ 3 പൊസിഷൻ്റെ കൂടെ പോയിൻ്റ്
വൺ തേർഡ് പോയിൻ്റ് പോയി കഴിഞ്ഞാൽ അതിന് കിട്ടാനൊക്കത്തില്ല, നാണങ്കടായിരിക്കും, എന്നാൽ വേണ്ട വേദനയാണ് വേണ്ട. ലാസ്റ്റ് അവർ വണ്ടി കയറിച്ച് ഡ്രൈവറെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് പിന്നെ എന്നിട്ട് പറഞ്ഞ ഒരു ഇതിൽ പെയിൻ കില്ലറോ എല്ലാം കഴിച്ചിട്ട് പറ്റുമെന്ന് നോക്ക് എന്ന് പറയും. അവൻ്റെ മനസ്സിൽ നിന്നാണെന്ന് വെച്ചാൽ അവർ പോയി, മനസ്സിൽ നിന്ന് തേട്ട് നിൽപ്പുണ്ട്. എല്ലാവരും വെടി വെച്ച് ലാസ്റ്റ് ഇരിച്ചിരി വരെ നോക്കി നിന്നിട്ട് എന്നെ മരുന്ന് വെടി വെച്ചു. അത് സൗത്ത് ഇന്ത്യൻ റെക്കോർഡായിരുന്നു. അത് ഇല്ല, ഓരോ ദൈവനിശ്ചയം പോലെ അങ്ങനെ വരുന്നതാണ്. നമ്മളത് മാറി നിൽക്കാൻ നോക്കി, അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങനൊരു ഇതിലേക്ക് വന്നു. ഓരോ ഫീൽഡിലും അങ്ങനെ വന്നതാണ്. എല്ലാം ഒരു പ്രീ പ്ലാൻഡ് പ്രീ ഡെസ്റ്റിൻഡ് എന്ന് പറയാല്ലേ, അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ് ഓരോന്ന് വന്നതല്ല. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്നത് ഞാൻ അർഹിക്കുന്നതുകൊണ്ട് അത് വന്നതല്ല, അല്ലാതെ എനിക്ക് കിട്ടാൻ വേണ്ടി ഇത് കിട്ടിയതാണ്. കോച്ചിങ് ഫീൽഡിലേക്ക് വന്നതും അതുപോലെ തന്നെയാണ്. പാലക്കാട് വെച്ച് നാഷണലിൽ വന്നു 82. അപ്പം എൻ്റെ പിള്ളേർ സബ് ജൂനിയറും ജൂനിയറും രണ്ടുപേരുണ്ട്. അവർ വീഡിയോ വെക്കാൻ പഠിച്ചിട്ടില്ല. ഞാൻ കോഴിക്കോട് വെച്ച് നാഷണലിൽ ആണെന്നുള്ള ഡിക്ലെയർ ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു എയർഗൺ ഉണ്ട്. എയർഗൺ അവർക്ക് കൊടുത്തു. കൊടുത്തിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവർ ആദ്യമായിട്ട് എടുക്കുക, ട്രെയിൻ ചെയ്യുക. അപ്പം ഫാദർ പറഞ്ഞു, നിനക്കോ വട്ട, ഇനി പിള്ളേരെ കൊണ്ട്, കാരണം കാശുത്തിരി ഇലമുണ്ട്, പിള്ളേരെയും കൂടെ അങ്ങനെ ആക്കാൻ പോയി. ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാം ഉള്ളോ, കോഴിക്കോട് വരെ എല്ലാം ഉള്ളോ, ഭാവിയിലേക്കുള്ളതല്ല, അവിടം വരെ എല്ലാം ഉള്ളോ എന്ന് പറഞ്ഞു. കോട്ടയം ടീമിനെ ഞാൻ പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്, കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അവരെ ഇവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നാഷണലിൽ ഇറക്കി 2-3 മാസം. അവരോട് നേരത്തെ പറഞ്ഞു, അതിൻ്റെ ആയിട്ട് അങ്ങ് കേൾക്കുക, അതിൻ്റെ റീസണിങ് ഒക്കെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് പറഞ്ഞുതരാം. ഞാനിത് അന്ന് 17 വർഷമായി എനിക്ക് എക്സ്പീരിയൻസ് ഷൂട്ടിങ്ങിൽ. എനിക്കാരും പറഞ്ഞു തന്നല്ല, ഞാൻ സ്വന്തമായിട്ട് ട്രയൽ ആൻഡ് എറർ കൊണ്ട് പഠിച്ചതായി പറയുന്നത്. അതിന് റീസണുണ്ട്, പക്ഷെ അത് പറയാനുള്ള സമയം ഇപ്പോൾ ഇല്ല. ജസ്റ്റ് ഒബേ, വേറെ ഒന്നുമില്ല. അവർ വന്നപ്പം സബ് ജൂനിയറിൽ ഇളവ് പുള്ളിയും ജൂനിയറിൽ അടുത്ത പുള്ളിയും ചാമ്പ്യനായി, നാഷണൽ റെക്കോർഡുമായി. അവർക്ക് പിൽക്കാലത്ത് ജി വി രാജ അവാർഡും കിട്ടി. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് കോമ്പറ്റീഷൻ നാഷണലിൽ പോകുമ്പോൾ. അപ്പം എനിക്ക് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ജോലിയുണ്ട് ഇതെല്ലാം കൊണ്ട്. അപ്പോൾ ആരാണ്ട് ചോദിച്ചു, ഈ പിള്ളേരും ഫീൽഡിലുണ്ട്, പിന്നെ എന്നാലും ഈ പറഞ്ഞാൽ മറ്റേ കോച്ചിങ് ഫീൽഡിലേക്ക് മാറാൻ വയ്യേ എന്ന് പറഞ്ഞപ്പോൾ, ക്ലബ്ബ് ഈ ഇടയ്ക്ക് നടത്തുന്ന ക്യാമ്പ്സ് ഉണ്ടല്ലോ, കോച്ചിങ് ക്യാമ്പ്സ്, അതിനൊക്കെ ചിലപ്പം പോകാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കോച്ചിങ് ക്യാമ്പിൽ ഇവരെ കോച്ച് ചെയ്യാനായിട്ട് പോകാം. അങ്ങനെ ഗ്രാജുവലായിട്ട് പിള്ളേർ ഈ ഫീൽഡിൽ നിൽക്കുമ്പം 3 പേർ കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അങ്ങനെയാണ് ഈ കോച്ചിങ് ഫീൽഡിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 93 ഒരു ഓഫർ വരുന്നു, ഷൂട്ടിങ്ങിന് നാഷണൽ കോച്ചില്ല. എന്തെങ്കിലും റിസൾട്ട്, 94 കോമൺവെൽത്ത് ഗെയിംസും ഏഷ്യൻ ഗെയിംസും വേൾഡ് ചാമ്പ്യൻഷിപ്പും ഉണ്ട്, എന്തെങ്കിലും മെഡൽസ് കിട്ടിയില്ലെങ്കിൽ ഷൂട്ടിംഗ് ഇന്ത്യയിൽ ഇല്ലെന്ന് കൂട്ടിക്കൊള്ളാൻ പറയും. അപ്പോൾ എന്നോട് ഇങ്ങനെ അന്നത്തെ പ്രസിഡൻറ്റ് സെക്രട്ടറിയിൽ നിന്ന് പറഞ്ഞു, നാഷണൽ കോച്ചായിട്ട് എന്നോ. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, അതിനുള്ള കോൺഫിഡൻസും എനിക്കില്ല, ഇന്ത്യൻ ടീമിനെ നോക്കാനുള്ള ഒരു യാതൊരു ഇതും എനിക്കില്ല. അപ്പോൾ അവർ പറഞ്ഞില്ല, എനിക്ക് ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത വർഷം ഇത് മെഡൽ കിട്ടിയില്ലെങ്കിൽ ഷൂട്ടിങ്ങിൽ എന്നാ പ്രയോറിറ്റി ലിസ്റ്റിന് എടുത്ത് കളയും, കുട്ടികൾക്കുള്ള അഡ്മിഷനോ അല്ലെങ്കിൽ ഗ്രേസ് മാർക്കോ അങ്ങനത്തെ ഒന്നും ഇനി കാണത്തില്ല, എല്ലാം എടുത്ത് മാറ്റി കളയാൻ പോകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ജോലി രാജിവെച്ച് ഞാൻ പറഞ്ഞു, അതില്ല, ജോലി രാജിവെച്ചിട്ട് എൻ്റെ വയറ്റ് പിടിപ്പിക്കുക, കഴിഞ്ഞ് ചെയ്യാൻ അറിയാൻ വയ്യാത്തൊരു ജോലിക്ക് ഇതിനു മുമ്പ് ഒരു പ്രൊഡ്യൂസറും ഇല്ല, ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോയാൽ പോയില്ലേ. അപ്പോൾ ഞാൻ അത് പറ്റത്തില്ല. ലാസ്റ്റ് ഷൂട്ടിങ് ഇല്ല എന്ന് വിചാരിച്ചൊക്കെ ഇന്ത്യയിൽ, നിങ്ങൾക്കതിന് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അവർ തറപ്പിച്ചു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, എനിക്കതിനുള്ള അതിനു മുമ്പ് ഞാനൊരു ഒളിമ്പിക്സിൽ ഒരു 92 ബാഴ്സലോണ ഒളിമ്പിക്സിൽ കോച്ചായിട്ട് പോയി, 2 പേരും ഷൂട്ടേഴ്സ് ഉള്ളൂ, അവരോട് കോച്ചായിട്ട് എന്നെ വിട്ട് എന്നെ അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെ പോയത്. ആദ്യത്തെ ഒളിമ്പിക്സ് 92. അത് കഴിഞ്ഞ് വന്നപ്പോഴേ ഇവരെന്നെ പിടിച്ച് ഇതാക്കാനായിട്ട് നോക്കുന്നത്, എൻ്റെ ബിഹേവിയറും അവരോടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ രാജിവെക്കത്തില്ല, 1 വർഷത്തേക്ക് ഒരു ചാലഞ്ചായിട്ട് എടുക്കുക എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 1 വർഷത്തേക്ക് ഞാൻ വരാം, പക്ഷേ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എനിക്ക് സാലറി വേണ്ട. ഞാൻ ഇവിടുന്ന് കോളേജിൽ നിന്ന് എൻ്റെ ഇത് ഏണ്ട് ലീവ് ഉണ്ട്, അതെടുക്കും. ഹാഫ് ഡേ ലീവ് ആണെങ്കിൽ ബാക്കിയുള്ള അത് തരണം, പിന്നെ ഒരു അലവൻസ് എന്തെങ്കിലും തന്നാൽ മതി. അതിനൊക്കെ അതിന് കൂടുതൽ എനിക്ക് ഡിമാൻഡ് ചെയ്തായിരുന്നു. എനിക്ക് ഫ്ലൈറ്റ് ചാർജ് തരണം, ഫ്ലൈറ്റ് ടിക്കറ്റ് തരണം. ഇപ്പോൾ ഒരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അന്ന് ഇവിടുന്ന് ട്രെയിനിൽ പോകണ 52 മണിക്കൂറാണ് വൺ വേ. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വന്നാൽ എൻ്റെ ഒരാഴ്ച ക്ലാസ് പോകും, ഞാനിവിടെ ഒന്ന് തീർക്കണത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ അത് സ്പെഷ്യലായിട്ട് മീറ്റിംഗ് വെച്ച് മിനിസ്റ്ററിയൊക്കെ ചോദിച്ച് കഴിഞ്ഞ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്. അപ്പം
ഇന്ത്യയിൽ നാഷണൽ കോച്ചിന് ആദ്യമേ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നത് എനിക്കാണ്. അപ്പം അങ്ങനെ തന്നു, ഒരു ചലഞ്ചായിട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ സ്റ്റേറ്റ് മീറ്റിൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാലും ഒന്നും അറിയാൻ വേണ്ടി കിട്ടിയെന്ന് പറഞ്ഞാലേ. എന്തായാലും 1994 കോമൺവെൽത്ത് ഗെയിംസ് വന്നപ്പോഴത്തേക്ക് 7 മെഡൽ കിട്ടി, 3 ഗോൾഡ് സഹിതം. അതങ്ങനെ ആരും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഏഷ്യൻ ഗെയിംസിൽ ഒരു ഗോൾഡ് ഒരു ബ്രോൺസും, 16 വർഷത്തിന് ശേഷം ഒരു ഗോൾഡ് കിട്ടുന്നു, ഒരു ഗോൾഡ് ഒരു ബ്രോൺസും കിട്ടി. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു ജൂനിയർ വേൾഡ് ചാമ്പ്യനെ കിട്ടി, ജസ്പാൽ റാണ. അത് മൂന്നും കൊണ്ട് 5 മാസത്തിനകം 1994 ഇത് അടുപ്പിച്ചായിരുന്നു, ക്ലിക്ക് ചെയ്തു. പിന്നെ കഴിയുമ്പോൾ അവരെന്നെ വിട്ടില്ല, വീട്ടില്ല. കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കോമ്പറ്റീഷൻ കഴിയുമ്പം ഞാൻ 1997 റിട്ടയറായി. അതുവരെ എൻ്റെ ഈ ടീമിലായിരുന്നു, ടീം കണ്ടിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം ഫുൾ ടൈമായിട്ട് നയിക്കാൻ പറഞ്ഞു. 1998 ഏഷ്യൻ ഗെയിംസ് വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരുന്നില്ല, കാരണം 1999 വൈഫും റിട്ടയർ ചെയ്യുക, ഇനി വയസ്സിനും വയസ്സും കൂടെ പോയി ചേർത്താനും പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട സമയമായി, വേറെ എല്ലാം വരട്ടെ എന്ന് പറഞ്ഞു. അന്നേരം അവർ സമ്മതിച്ചില്ല. അടുത്ത ഒളിമ്പിക്സ് വരുമ്പോൾ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് വരും, അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസ് വരുമ്പം വിടാം വിടാമെന്നും പറഞ്ഞ് 3 പ്രാവശ്യം ഞാൻ രാജി ഞാൻ അതിന് വരികയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി അത് 2012 വരെ, 2004 സിൽവർ കിട്ടി രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിന്, ഇപ്പോഴത്തെ മിനിസ്റ്ററാണല്ലോ, സ്പോർട്സ് മിനിസ്റ്റർ. അങ്ങേർക്ക് 100 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഏതൊരു ഇനത്തിൽ വ്യക്തിഗത ഇനത്തിലൊരു സിൽവർ കിട്ടുന്നു. അത് കഴിഞ്ഞ് 2004 അഭിനവ് ബിന്ദ്രയ്ക്ക്, സോറി 2008 അഭിനവ് ബിന്ദ്രയ്ക്ക് ഗോൾഡ് കിട്ടി. 104 വർഷത്തിന് ശേഷമാണ് ഒളിമ്പിക്സിലൊരു ഗോൾഡ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരുന്നില്ല, കിട്ടാനൊന്നുമില്ല. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ കിട്ടി, ഏഷ്യൻ ഗെയിംസിൻ്റെ കിട്ടി, വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ കിട്ടി, ഒളിമ്പിക്സിൻ്റെ കിട്ടി. അപ്പോൾ അത് പറഞ്ഞില്ല. അടുത്ത പറഞ്ഞ 2 വർഷം കഴിയുമ്പോഴാണ് കോമൺവെൽത്ത് ഗെയിംസ് ഏഷ്യൻ, അത് കഴിയുമ്പോൾ വിടാമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ പറഞ്ഞു ഈ അടുത്ത ഒളിമ്പിക്സ് കഴിയുമ്പോൾ വിടാമെന്ന് പറഞ്ഞു. പിന്നെ 3 പ്രാവശ്യം പറഞ്ഞ് 2012 വന്നപ്പോൾ 2 മെഡൽ കിട്ടി, ഒരു സിൽവറും ഒരു ബ്രോൺസും കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞപ്പം പറഞ്ഞ് ഇന്ന് ഈ ഡിസംബർ ഞാൻ പറഞ്ഞു ഇനി നിൽക്കുന്ന പ്രശ്നമില്ല. അതിന് മുമ്പ് 2010 ചാടിപ്പോഴായിട്ട് അതിന് മുമ്പ് പറയുമ്പോൾ 2010 ഡൽഹി വെച്ചാൽ കോമൺവെൽത്ത് ഗെയിംസ്, അത് വീട്ടിലെ കോമ്പറ്റീഷനാണ്, അത് കഴിയും വിടാമെന്ന് പറഞ്ഞു. 2010 നമുക്ക് എത്ര 30 പേരല്ലോ കണ്ടു കിട്ടി ഷൂട്ടിങ്ങിന് മാത്രം. അന്നായ ഷൂട്ടിങ് ഉണ്ടെന്നുള്ള വിവരം ഇന്ത്യക്കാരറിയുന്നു. നമുക്ക് ഷൂട്ടിങ്ങിന് മാത്രം 30 പേരൽ കിട്ടി. അത് കഴിയുമ്പം പറഞ്ഞ അടുത്ത ഒളിമ്പിക്സ് 2012 അത് ഒരു സിൽവർ ബ്രോൺസും കിട്ടി. അന്ന് ഡിസംബർ വരെ നിൽക്കാൻ പറഞ്ഞ് അതിനെ നിൽക്കുന്ന പ്രശ്നമില്ല, എൻ്റെ പേര് കൺസിഡർ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് 2012 ചാടി പോകുന്നതാണ്. പിന്നെ ഒരു ഷൂട്ടിങ്ങിൽ ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ട്രാൻസ്പെരൻസി ഉണ്ടാക്കി. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയൽസ് നടത്തും, അവരുടെ മനസ്സിലിരിക്കുന്ന ആൾ ട്രയൽ ക്വാളിഫൈ ചെയ്യുന്നവർ ട്രയൽസ് നടത്തും, അങ്ങനെയായിരുന്നു പതിവ്. അത്ലറ്റിക്സിലൊക്കെ ചിലപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിയുമ്പോഴും അത്ലറ്റിക്സിൻ്റെ ട്രയൽസ് ഇവിടെ നടത്താറുണ്ട്. അവരുദ്ദേശിക്കുന്ന ഷൂട്ടിങ്ങിൽ അതിൻ്റെ അതിനപ്പുറമായിരുന്നു. ഞാൻ ചാർജ് എടുത്ത 1994 ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും വരുന്നപ്പോൾ നേരത്തെ അനൗൺസ് ചെയ്തു ഇന്ന ഇന്ന ട്രയൽസ് ഇന്ന ഇന്ന സ്ഥലത്ത് വെച്ച് കാണും, അതിനെ ബേസ് ചെയ്തായിരിക്കും ടീമെടുക്കുന്നത്. 6 മുമ്പേ ഞാൻ ടീം അനൗൺസ് ചെയ്തു. അത് ഒരു വലിയ വിപ്ലവമായിപ്പോയി. അവസാനം അവിടെ അണ്ടർ സെക്രട്ടറി എന്നെ വിളിപ്പിച്ചു, ആ ജോയിൻറ്റ് സെക്രട്ടറി എന്നെ വിളിപ്പിച്ചു, ഒരു മിസ്സസ് ആശാ സ്വരൂപ് എന്ന് പറഞ്ഞ ശ്രീയ, നല്ല കഴിവുള്ളൊരു IAS കാരത്തിയ. അവർ പറഞ്ഞു ഇങ്ങനത്തെ സംഭവം നടന്നിട്ടില്ല ഇന്ത്യയിൽ, നിങ്ങൾ നടത്തുന്നത് ശരിയല്ല, കാരണം 6 കൊണ്ട് ചിലപ്പം ഫോം മാറിപ്പോവും. ഞാൻ പറഞ്ഞു അതിന് സമ്മതിക്കുന്നു, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റേതായ റീസണിങ് ഉണ്ട് അതിനകത്ത്, നമുക്കിതൊരു മെഡലൊന്നും കിട്ടുന്നില്ലല്ലോ, ഈ ഇവിടെ പോകുന്ന കോട്ട് കിട്ടുന്നുള്ളതല്ലാതെ പ്ലേസും കിട്ടി തിരിച്ചു പോരുന്നല്ലാതെ ഒന്നും കിട്ടുന്നില്ല. കാരണം അവിടെ പോകുന്നത് ലാസ്റ്റ് മൊമെൻ്റ് വരെ ട്രയൽസ് നടത്തും, അവസാനം എങ്ങനെയായാലും ടീമിൽ കയറും. ടീമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകുന്നത് സൈറ്റ് സീയിങ്ങിനും ഷോപ്പിങ്ങിനുമാണ്. പിന്നെ അതിനേക്കാളും വളരെ രസകരമായിട്ട് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കൊളിക മലയാള പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു, ഒരു ആൻറ്റണി സാറ്, ഇവിടെ ഇവിടെ എലഞ്ഞിയടുത്ത് ആലപ്പുരം നിന്ന് വരുന്ന. അപ്പോൾ അങ്ങേർക്ക് അന്നുകൊണ്ട് ഇന്നുമുണ്ട് കുറച്ച് പുള്ളി പ്രവചനം നടത്തും. ആളുടെ മുഖത്ത് നോക്കി, നമ്മൾ കൈയൊന്നും കാണിക്കുമെന്നുണ്ട്, കൈയൊന്നും ആർക്കും കാണിക്കാറുമില്ല, മുഖത്ത് നോക്കിയിട്ട് പുള്ളി ഓരോന്ന് പറയുക, അയാൾ 90% ശരിയാകാറുണ്ട്. ഒരു ദിവസം അയാൾ വന്നപ്പം പറഞ്ഞു ഇവിടെ താനിത് 100 പ്രാവശ്യം റിജക്റ്റ് ചെയ്താലും ഇത് തൻ്റെ തലേ വരും, കാരണം ഇത് ദൈവനിശ്ചയമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ ചെയ്ത് പരിചയമില്ലാത്തൊരു ജോലി, നോർത്തിൽ പോയി സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഒത്തിരി വ്യത്യാസമുണ്ട്, അവിടെ പോയി ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതെങ്ങനെ അറിയാൻ വയ്യാത്തൊരു ജോലി, ചെയ്തിട്ടില്ലാത്തൊരു ജോലി, അത് താൻ എത്ര റിജക്റ്റ് ചെയ്താലും 100 പ്രാവശ്യം വെച്ചാലും ശരി തൻ്റെ തലേ വരും. എന്നിട്ട് അയാൾ പറഞ്ഞത് ഇതെങ്ങനെയാണ്,
അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി ഇന്ത്യയുടെ പ്രഥമ പുരുഷനിൽ നിന്ന് തനിക്കൊരു പുരസ്കാരം കിട്ടാനുണ്ട്. അത് കിട്ടി അടങ്ങും. നമുക്കൊരു പിടിയും കിട്ടിയില്ല. അംഗരക്ഷകരുടെ അകമ്പടിയോടുകൂടി ഇന്ത്യയുടെ പ്രഥമ പുരുഷനിൽ നിന്ന് തനിക്കൊരു പുരസ്കാരം കിട്ടാനുണ്ട്. അത് കിട്ടിയേ അടങ്ങും. ഞാൻ ചോദിച്ചാൽ എന്നാ അവിടെ പുരസ്കാരം? ആ അതെനിക്കറിയത്തില്ല. പുള്ളി സ്പോർട്സ് ആയിട്ട് ബന്ധമില്ല, അതെനിക്കറിയത്തില്ല. അപ്പം അത് കിട്ടുമ്പോൾ താൻ എനിക്ക് ചിലവ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കിട്ടാൻ പോകുന്നില്ല എന്നാ വീട്ടിൽ കൊണ്ട് ചിലവ് ചെയ്യാമെന്ന് ഞാൻ പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെ പറഞ്ഞ പോലെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ആയുധധാരികളായ ഗാർഡിനോട് നിർത്തി ഇന്ത്യൻ പ്രസിഡൻറ്റിൽ നിന്ന് എനിക്ക് ഈ ദ്രോണാചാര്യ അവാർഡ് കിട്ടി. അപ്പോൾ അത് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ദൈവനിശ്ചയമാണ്. ഇയാളെങ്ങനെ അത് പറഞ്ഞത്? സ്പോർട്സ് ആയിട്ടൊരു ബന്ധമില്ല, ഞാൻ ചെയ്തിട്ടില്ലാത്തൊരു ജോലി. അപ്പോൾ 100 പ്രാവശ്യം റിജക്റ്റ് ചെയ്ത് തന്നെ തന്നെ വെറുതെ എടുത്ത് കൂടുന്നയാൾ പറഞ്ഞു. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വന്നത്. ഞാൻ ഡിസേർവ് ചെയ്തിട്ടല്ല, ഒരു കരുവായിട്ട്. ഞാനൊരു ഒരു പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത ഒരു മാധ്യമം പോലെ അങ്ങനെ വന്നതായിരിക്കാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാർ, നമ്മുടെ സമൂഹം വളരെ ഫാസ്റ്റാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തരത്തിൽ നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച ഏത് രീതിയിലായിരിക്കണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്? ഇപ്പോഴ് നമ്മുടെ രാജ്യവും ഈ വെസ്റ്റേൺ കൺട്രീസിനെ പോലെ എല്ലാം ഒരു മെക്കാനിക്കൽ ലൈഫ് മെക്കാനിക്കലായിക്കൊണ്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ ഇപ്പം പണ്ടൊക്കെ മൊബൈൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ലക്ഷറി ആയിരുന്നു. ഇപ്പം മൊബൈൽ ഫോണില്ലാത്ത കാര്യമില്ല. മനുഷ്യനെല്ലാം കൂന് പിടിച്ചു കിടക്കുന്ന ഒരു കാലമായ പ്രായമുള്ളവരായാലും പ്രായം കുറഞ്ഞവരാണെങ്കിലും അവർ ശ്രദ്ധ മുഴുവന് അവിടെയാണ്. അപ്പം സാധാരണക്കാരുമായിട്ട് അല്ലെ സ്വന്തം വീട്ടിലുള്ളവരുമായിട്ട് പോലും വലിയ പറയത്തക്ക കോണ്ടാക്റ്റ് ഇല്ല. അവർ മറ്റൊരു ലോകത്തിലാണ്. ഒരു പക്ഷേ ജോലി കിട്ടാനോ പണം ഉണ്ടാക്കാനോ ഒക്കെ വെക്കും. പക്ഷേ മനുഷ്യൻ്റെ മൂല്യങ്ങൾ അവിടെ നഷ്ടപ്പെടുകയാണ്. അത് നമ്മൾ മാറ്റിയെടുത്തേ വെക്കുള്ളൂ. അത് പേരൻസാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ ഫോൺ കൊടുത്ത് ഫോണിൽ എന്തെങ്കിലും കാണിക്കുമ്പോൾ എല്ലാവർക്കും വലിയ അഭിമാനമാണ്. എനിക്കറിയാൻ മേത്ത പല കാര്യങ്ങളും എടുക്കും. നല്ല കാര്യമാണ്, പക്ഷേ അതേ മാത്രം ശ്രദ്ധിക്കാൻ പോരാ. നമ്മുടെ വെസ്റ്റേൺ സിവിലൈസേഷനും നമ്മുടെ സിവിലൈസേഷനുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഹായ്, താങ്ക്സ്, അത് സോറി ഈ വാക്കുകൾ മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പം ഫാദറിൻ്റെ മരിച്ചു കഴിയുമ്പോൾ ബെറിയലിൻ്റെ മാവും വന്നെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അവിടെ നമുക്കങ്ങനെയല്ല നമ്മൾ കാണുന്നത്. വലിയ കാര്യമായിട്ടാണ് സൺ കെയിം ഫോർ ദ ബെറിയൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റാണ്. നമ്മൾ ആ ഒരു ഇതിലേക്ക് മാറുകയാണ്. ആ മാറ്റം നമുക്ക് നല്ലതല്ല. കാലവേഗത്തെ പോലും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കൾ യുവത്വം മുന്നേറുകയാണ്. അപ്പം യുവാക്കൾക്ക് സാറ് കൊടുക്കാൻ പറ്റിയ ഉപദേശം? എനിക്ക് പറയാനുള്ളത് ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ഞാൻ പറയുമ്പം അത് ശരിയാകുകയില്ല. അതായത് ഇപ്പോഴത്തെ സിനിമകൾ വളരെയധികം റേറ്റിംഗുള്ള സിനിമകൾ പ്രത്യേകം മൂല്യമൊന്നുമില്ല. പക്ഷേ യങ് ജനറേഷന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ആ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെ ആകെപ്പാടെ മാറി. കുട്ടികളുടെ നേച്ചർ മാറി. ഞാൻ മുമ്പ് പറഞ്ഞ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 2 നിലയുള്ള വീടുകളിൽ താമസിക്കുന്ന കുടുംബമാണെങ്കിൽ ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും വന്നാൽ കുട്ടികൾ 2 നിലയിലായിരിക്കും. താഴോട്ട് ഒന്ന് ഇറങ്ങി വരാൻ കൂടെ ഒരു പിന്നെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒരു സ്വന്തം കുടുംബത്തിലുള്ള ആളുകളായിട്ട് പോലും വലിയൊരു കോണ്ടാക്റ്റ് ഇല്ല. മോളി കഥ കടച്ച് കുറ്റിയിട്ട് അകത്തിരുന്ന് ഈ മൊബൈലിൽ പണിയായിരിക്കും അല്ലെ വേറെ എന്തെങ്കിലും ആയിരിക്കും. അവർക്കൊരു സോഷ്യൽ ലൈഫില്ല. അത് മാറ്റിയെടുക്കണം. സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കുന്നത്? നമുക്കൊരു സംസ്കാരമുണ്ട്. വെസ്റ്റേൺ സിവിലൈസേഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമ്മുടെ സിവിലൈസേഷൻ അതിനുവേണ്ടി കളയരുത്. ഇനി ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഭക്തി കൂടി വരിക. ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ചെറുപ്പക്കാർക്ക് ഭക്തി കൂടുതൽ, ഏറ്റവും കൂടുതൽ. പക്ഷേ അതിൻ്റെ ആനുപാതികമായിട്ട് വീക്കെൻഡേഴ്സും കൂടി വരിക. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറുപ്പക്കാരായിരിക്കും. ഒരു പക്ഷേ ഏറ്റവും ഭക്തി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന എനിക്കൊരു വിധത്തിലും ആലോചിച്ചിട്ട് കണ്ടുപിടിക്കാൻ വയ്യാത്തൊരു സമസ്യയാണ് ഈ ഭക്തി കൂടുമ്പം എങ്ങനെ ഈ വേണ്ടാതിനങ്ങൾ കൂടുന്നത്. പലർക്കും ഭക്തിയാണ്. ഇപ്പം ആരെങ്കിലും കൊല്ലാനാണെങ്കിലും പോകുന്നതിനുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് നല്ലതാണ് എന്നൊരു ധാരണയിലേക്ക് വന്നിരിക്കുക. ഇപ്പം ഇൻവേഴ്സ്ലി പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇത് നേർക്ക് ഭക്തി എന്തുമാത്രം കൂടുന്നോ അതിനനുസരിച്ച് നമ്മുടെ നല്ല ഗുഡ് ക്വാളിറ്റി താന്നു പോയിക്കൊണ്ടിരിക്കുക. അതൊരു പിടിയും കിട്ടുന്നില്ല, അത് മാറ്റി എടുത്തേ വെക്കുള്ളൂ. ഭക്തി പ്രകടനം കൊണ്ട് കാര്യമില്ല. ഭക്തി ആത്മാവിലുണ്ടായിരിക്കണം, നമുക്ക് മനസ്സിലുണ്ടായിരിക്കണം.
പത്തി പഠനം കൊണ്ട് പുറത്ത് കാണിച്ച് എല്ലാവരും പള്ളി വരുന്നുണ്ട്, അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, മോസ്കിൽ പോകുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട് സ്ഥിരം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്ന ആ കാര്യങ്ങൾ മൂന്ന് ഏതൊക്കെ മതമായാലും ശരി, അത് ആ മനസ്ഥിതി മാറണം, ആ ഔട്ട്ലുക്ക് മാറിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ അവനവൻ്റെ മനസാക്ഷിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒത്തിരി പേര് ഈ പറഞ്ഞ ലോകത്ത് ഞാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ ഉണ്ട്. എനിക്കിപ്പോൾ ഈ കോളേജ് പഠിപ്പിച്ച ഒരു 10,000-30,000 പേരെങ്കിലും ന്യൂയോർക്ക് സിറ്റി മാത്രമുണ്ട്. അപ്പോൾ അലൂമിനി അസോസിയേഷൻ്റെ മീറ്റിങ്ങിലൊക്കെ പലയിടത്തും ഞാൻ പല രാജ്യങ്ങളിലും ഞാൻ പോകാറുണ്ട്. കാണുമ്പം നമ്മൾ അന്നും വിട്ടു പോകും ഇത്രയും പേര് ഇവിടെ എല്ലാം ഉണ്ടല്ലോ എന്ന്. ഇവിടെ ആയിരുന്നപ്പോൾ അവരൊന്നും പ്രത്യേകിച്ച് ചെയ്തിരുന്നില്ല. അവിടെ അവർക്ക് ചെയ്യാനുള്ള കഴിവ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കഴിവ് യൂസ് ചെയ്യണം. നമ്മുടെ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തരുത്. മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടരുത്. അത് മെഷീനിലേക്ക് മാത്രം പോകരുത്. കാശുണ്ടാക്കുക എന്നുള്ള മാത്രം ആയിരിക്കരുത് ജീവിത ലക്ഷ്യം. നമുക്ക് ചില മൂല്യങ്ങളുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തേ വെക്കുള്ളൂ. സർ, വളരെയധികം മേഖലയിൽ സാർ വർക്ക് ചെയ്തു. അധ്യാപകനായിരുന്നു, ഒരു ഷൂട്ടിംഗ് കോച്ചായിരുന്നു. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിൽ സാറിൻ്റെ ആധ്യാത്മിക ജീവിതം എങ്ങനെയായിരുന്നു? ബേസിക്കായിട്ട് നമുക്ക് ദൈവഭക്തി ഉണ്ട്, അമിത ഭക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതായത് പണ്ടൊക്കെ 7 ആദ്യ വെള്ളിയാഴ്ച അല്ലെ 9 ആദ്യ വെള്ളിയാഴ്ച ഉംസാച്ചുരുളനെ കൊണ്ട് സ്വർഗത്തിൽ പോവും. അങ്ങനെ പോകുന്നെങ്കിൽ ഞാൻ ഒരു 1,000 പ്രാവശ്യയിലും സ്വർഗത്തിൽ പോവും എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു കൊച്ചിലെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു ബേസിക്കായ വിശ്വാസമാണ്. അത് മുന്നോട്ട് പോയി നമ്മൾ പ്രത്യേകം പറയുകയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ മൂത്ത മോന് മനോജ്, അവനിന്ന് ജീസസ് യൂത്ത് മൂവ്മെൻ്റെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് കോർഡിനേറ്ററാണ്. 8 വർഷം ആഗോള കോർഡിനേറ്ററായിരുന്നു. ഇപ്പോഴും അത് തന്നെ, പക്ഷേ ഡെവലപ്മെൻറ്റ് ഫീൽഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവൻ വല്ലപ്പോഴേ പോയി ഇന്ത്യയിലുള്ളൂ. ഇപ്പോൾ ഈ തിങ്കളാഴ്ച റോമിന് പോവുക. ഒരു ഒരു 10 ദിവസത്തേക്ക് പോയാൽ ഒരു 4-5 രാജ്യങ്ങളിൽ പോയിട്ടേ വരത്തുള്ളൂ, ഫുൾ ടൈമായിട്ട് നടക്കുക. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇങ്ങനൊരു ഇതിലേക്ക് അവൻ മാറുന്നത്. അത് ഫുൾ ടൈമായിട്ട് അവനും ഉണ്ട്. അവൻ്റെ വൈഫും വളരെ ആക്റ്റീവാണ്, വളരെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോമിലൊക്കെ ചെന്നാലും പോപ്പിനെയൊക്കെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇവന് എല്ലാ 3-4 പോപ്പന്മാരായിട്ട് നല്ല അടുപ്പമുണ്ട്. ഖുർആന കേൾക്കൊണ്ടിട്ടുണ്ട് പോപ്പിൻ്റെ കൂടെ, എൻ്റെ പോപ്പിൻ്റെ കയ്യിൽ നേരിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് വന്ന് അടിസ്ഥാനമായിട്ടൊരു ഒരു വിശ്വാസം മനസ്സിൽ കിടന്നുകൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുട്ടികൾ രണ്ട്, ഞാൻ മദ്യപിക്കുകയായിരുന്നു പറഞ്ഞു. എൻ്റെ കുട്ടികൾ ആമ്പിള്ള 2 പേരും അവരും മദ്യപിക്കാറില്ല. മോളെ കെട്ടിയ ആളും ഒരു ഭാഗ്യം പോലെ അങ്ങനെ മദ്യപിക്കാറില്ല. ഇവരാരും പുകയും വലിക്കാറില്ല. ആരോടും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് അവരെ നമ്മൾ കണ്ടുപഠിക്കുന്ന നമ്മുടെ ജീവിതം ഒരു മാതൃകാപുരുഷനൊന്നുമല്ല ഞാൻ പറയുന്നത്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് കണ്ട് അവരും പഠിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പം സാങ്കല്പികമായിട്ട് ഒരു ചോദ്യം, ഇനിയൊരു ജന്മം കൂടി ഉണ്ടെങ്കിൽ അത് എന്തായി തീരണം, അല്ലെങ്കിൽ എന്താകണമെന്നാണ് സാറിന് മനസ്സിലായത്? എനിക്ക് വലിയ അഡ്വഞ്ചറൊന്നും മനസ്സിലില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ വന്നത് തന്നെ ഒരു പ്രത്യേക വിധത്തിലാണ്. ഞാൻ ആകണമെന്ന് വിചാരിച്ച പലതും അല്ല ആയത്. പക്ഷേ ആയി കഴിഞ്ഞപ്പോൾ ഇത് വേണ്ടായിരുന്നു. ഞാൻ ഇവിടെ എനിക്ക് കോളേജിൽ വരാൻ ആദ്യം ഇഷ്ടമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ വന്നിട്ട് 54 വർഷമായി. ഈ കോളേജ് തുടങ്ങിയിട്ട് 54 വർഷമായി. വന്നപ്പം അതിനകത്ത് പൂർണ്ണ തൃപ്തി കാണാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ സന്തുഷ്ടനാണ്. അതൊക്കെ ദൈവം ഓരോ അനുഗ്രഹം കൊണ്ട് തരുന്നതാണ്. ഇതുപോലെ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ കാമൻ ക്വയറ്റായിട്ട് ഇതുപോലെ ഒരു ജീവിതം നയിക്കുക. പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ. നമ്മൾ മരിച്ചുപോയി, എല്ലാവരും മരിച്ചുപോയി വെക്കുള്ളൂ. മരിച്ചുപോയി കഴിയുമ്പോൾ അയാൾ ദുഷ്ടനായിരുന്നു എന്ന് പറയാൻ എന്ന് കേൾക്കുന്ന എനിക്കിഷ്ടമില്ല. അയാൾ നമ്മൾ ഈ ലോകത്തിൽ വന്നപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോകം കുറച്ചുകൂടെ എന്തെങ്കിലും ഫീൽഡിൽ നന്നാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് ചെയ്തിട്ട് പോവുക. എന്നാൽ നമ്മളെ ഓർക്കാൻ വേണ്ടിയല്ല, ഓർക്കണമെന്നും ആഗ്രഹമില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും. എങ്കിലും ഈ ലോകത്തിൽ സ്വല്പം എന്തെങ്കിലും വ്യതിയാനങ്ങൾ, നല്ല കാര്യങ്ങൾ, ബഹളം ഉണ്ടാക്കി കഴിയല്ല ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ ആത്മസംതൃപ്തി. അങ്ങനെ ഒരു ജീവിതം എനിക്ക് ഇനിയും ഭാവിയിൽ കിട്ടണം എന്നാണ്. അതിന് ഇന്നതായി തീരണം. വലിയ വലിയ അംബീഷൻസൊന്നുമില്ല. എനിക്ക് കിട്ടിയത് കൊണ്ട് വളരെയധികം ഞാൻ സന്തുഷ്ടനാണ്. അതേസമയം ബാക്കിയുള്ള ഒരു ശല്യം ഇല്ലാതെ നമുക്ക് പറ്റുന്നത് പോലെ ബാക്കിയുള്ളവരെ സഹായിച്ച് ഒരു ജീവിതം നയിക്കാനോ അങ്ങനത്തെ ജീവിതം കിട്ടണം എൻ്റെ ആഗ്രഹം. അഭിനവ് ബിന്ദ്രയ്ക്ക് 104 വർഷങ്ങൾക്ക് ശേഷം സ്വർണ്ണ മെഡൽ കിട്ടി. അതിലുപരി ഇന്ത്യക്ക് ഒരു മെഡൽ കിട്ടി. അപ്പോൾ ആ സമയത്ത് അത് ഇന്ത്യൻ പതാക എവിടെയൊക്കെ നമുക്ക് ഗോൾഡ് കിട്ടുന്നുണ്ടോ അന്നേരമെല്ലാം ഉയരുന്നുണ്ട്. ഇപ്പം കോമൺവെൽത്ത് ഗെയിംസിന് പോയപ്പോഴാണെങ്കിലും 12 മെഡലെങ്ങാണ്ട് ഇംഗ്ലണ്ട് വെച്ച് കിട്ടി.
അന്നേരം അവർക്കതൊരു വലിയ അത്ഭുതമായിരുന്നു. അവരെന്ന് പറഞ്ഞ് വി ഹാവ് ഹേർഡ് അബൌട്ട് യുവർ ഹോക്കി, വി ഹാവ് ഹേർഡ് അബൌട്ട് യുവർ ക്രിക്കറ്റ്, ബട്ട് വി നെവർ തോട്ട് ദറ്റ് യു ആർ സോ ഗുഡ് അറ്റ് ഷൂട്ടിംഗ്. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് അത്ഭുതമില്ല, കാരണം ഇൻ അവർ ഓൺ കൺട്രി വി ആർ നോട്ട് അക്സെപ്റ്റഡ് ഓർ അക്നോളജ് പ്രോപ്പർലി അവർ ഓൺ കൺട്രി. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പെട്ടെന്ന് ഇത് പ്രതീക്ഷിക്കാതെ വന്നതാണ്. അപ്പം ഷൂട്ടിങ്ങിൻ്റെ എക്സൈറ്റഡ് അറിയേണ്ടത് തന്നെയായിരുന്നു. ഷൂട്ടിങ്ങിനെ ഇങ്ങനെ ഇങ്ങനെ ജയിച്ചപ്പോൾ അപ്പം ഇതൊരു വന്നു വന്നൊരു തഴമ്പായി. എവിടെ ചെന്നാലും നമുക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പിലായാലും കോമൺവെൽത്ത് ഗെയിംസിലെ ഏഷ്യൻ ഗെയിംസിലായാലും അല്ലെ ബാക്കി അത് താഴെയുള്ള കോമ്പറ്റീഷൻസൊക്കെ ആണെങ്കിലും നമുക്ക് ഗോൾഡ് കിട്ടി. പക്ഷേ ഒളിമ്പിക് ഗോൾഡ് ഇസ് ഒളിമ്പിക് ഗോൾഡ് നമുക്ക് കിട്ടായിരുന്നതാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് വളരെ പറഞ്ഞ ഹൃദയവിടിപ്പ് മാറ്റിയ സംഭവങ്ങളുണ്ടായി. അത് 60 അന്നത്തെ കാലത്ത് ഇപ്പോൾ റൂൾസ് മാറി, 60 ഷോട്ട്സ് കഴിഞ്ഞിട്ടാണ് അതിനകത്ത് ടോപ്പ് 8 ആയിട്ടുള്ള ഇപ്പോൾ 10-100 പേരെ മത്സരിക്കാൻ കാണും. അതിനകത്ത് നിന്ന് 60 ഷോട്ട്സ് കഴിഞ്ഞ് ടോപ്പായിട്ടുള്ള 8 പേരെയാണ് ഫൈനലിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഷൂട്ട് ചെയ്ത ആ റേഞ്ചിൽ നിന്ന് മാറി ഫൈനൽ റേഞ്ചുണ്ട്, അവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ ലൈറ്റിന് ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വന്നിരിക്കാം, ഹൈറ്റിന് ചിലപ്പോൾ വ്യത്യാസത്തിന് വ്യത്യാസം വന്നിരിക്കാം, എന്നാലും വലിയ പറയത്തക്ക വ്യത്യാസം ഒന്നും വരത്തില്ല. നമുക്ക് ഏതാണ്ട് ഒരു 3/4 ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് ഇതിനിടയ്ക്ക്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം പുറത്തുനിന്നുള്ള ആളുടെ ആവശ്യമില്ലാത്ത ഇൻ്റർവ്യൂവിനോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ലീഡിങ് ക്വസ്റ്റ്യൻസോ ടെൻഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ അന്നേരം ഇവരുടെ എക്യുപ്മെൻറ്റ്സൊക്കെ രണ്ടാമത് ചെക്ക് ചെയ്യും, ഫൈനലിൽ പോകുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവരെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമൊന്നും വരേണ്ടതല്ല. ഇപ്പം അഭിനവ് 96 ആയിരുന്നു, 596 ആയിരുന്നു, 98 ആയിരുന്നു ലീഡിങ്. ഗഗൻ ജസ്റ്റ് മിസ് ചെയ്തു, 0.1 ആണ് ഫൈനലിൽ പോകുന്നത്. ഫൈനലിൽ ചെന്നിട്ട് അപ്പം 10-10-10 600-596 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അവിടെ 4-9 പോയിട്ടുള്ളൂ, ബാക്കിയെല്ലാം 10. എന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞ് സൈറ്ററുണ്ട്, 8-10 മിനിറ്റ് ഏകദേശം ഉണ്ട് സൈറ്ററിന് കൊടുക്കും. റൂള് മാറിയപ്പോൾ അല്ല വന്നപ്പോൾ ആദ്യത്തെ ഷോട്ട് അപ്പോൾ 10.something ആണ്, 10.9 വരെ വരാം, 10.9 10.87 അങ്ങനെ വരാം, 10.0 വരാം. അതിനനുസരിച്ച് ഡെസിമലില്ല പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അവിടെ ചെന്ന് ഫസ്റ്റ് ഷോട്ട് 4.6, 10 തന്നെ അഴിച്ചുകൊണ്ടിരുന്ന പയ്യന് അവിടെ ചെന്ന് ഫൈനലിൽ സൈറ്റർ ചെയ്തപ്പോൾ ആദ്യത്തത് 4.6 തലകറങ്ങി താഴെ വീണിട്ടുള്ളൂ. ആരോ എന്തോ പിടിച്ച് തിരിച്ചൊരു ക്ലിക്ക് കൊടുക്കുക, എന്തോ തോക്കിന് എന്തോ സംഭവിച്ചു, അതല്ലേ എവിടെയെങ്കിലും സ്ക്രൂ അയഞ്ഞു പോയി, എന്ത് ചെയ്യണമെന്നൊന്നും ചെയ്യാനില്ല, തുടങ്ങിപ്പോയി സൈറ്റർ തുടങ്ങിപ്പോയി. അവന് അത്രയ്ക്ക് വിൽ പവർ ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവൻ ക്ലിക്ക് കൊടുത്തു, 6:00 താഴെയായിരുന്നു വാച്ചിൻ്റെ വെച്ചാൽ മതി, 6:00 12:00 3:00 9:00 6:00 അവൻ ക്ലിക്ക് കൊടുത്ത് ഷോട്ട് മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അത് കൊടുത്ത് 14-15 ക്ലിക്ക് കൊടുത്തു. മാക്സിമം ഒരു ക്ലിക്കൊക്കെയാണ് നമ്മൾ ഈ 9.9 അല്ലെങ്കിൽ 10.0 ഒക്കെ പറയാനായിട്ട്. 10 മീറ്ററിലെ ഈ ടാർജറ്റ് 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലേ, ഒരു ഫുൾ സ്റ്റോപ്പിൻ്റെ 1/3 ഉള്ളൂ, അതേ കൊള്ളണം 10 കിട്ടണമെങ്കിൽ. അതിൻ്റെ തന്നെ ഇന്നർ വന്നപ്പോൾ 10.9 ആയിട്ട് വരുന്നത്. ഇത് 4.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ബോധം കിട്ടുപോകും. പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ക്ലിക്ക് കൊടുത്ത് ആ പടി 2-3 ക്ലിക്ക് കൊടുത്തപ്പോൾ എനിക്ക് തൻ്റെ ഇടയ കാരണം എല്ലാം താഴെയാണ്, താഴെ നിന്ന് കുറേശ്ശെ വരുന്നുണ്ട്. അതേസമയം പലയിടത്താണ് പോയെങ്കിൽ അതിൻ്റെ സ്ക്രൂ എന്തെങ്കിലും പോയി നമുക്കൊന്നും ചെയ്യാനുള്ള നേരമില്ല. 10.9 ആണ് മാക്സിമം കിട്ടാവുന്നത്. 10.9 അടിക്ക താഴെയുള്ള ആളെ അടിച്ചാലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോൾഡായി. അതൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്തൊരു ഒരു 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 ഫീലിങ്ങാണ്. ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിൻ്റെ വേറെ പ്രത്യേകത, അഭിനവ് ബിന്ദ്രയുടെ നിങ്ങൾ കണ്ടെന്ന് എനിക്കറിഞ്ഞു കൂടെ, ആ സമയത്ത് അവന് മുഷ്ടിയുരുട്ടി ഇടിക്കുകയോ ക്രിക്കറ്റിലേക്ക് കാണിക്കുന്നില്ലേ, കാരണം അത് മറ്റൊരു ഇത്, ഞങ്ങളൊരു ഇൻട്രോവേർട്ടായിരുന്നു പറയുന്നില്ല, എങ്കിലും നമ്മുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാമൻ കോയറ്റേട്ട ഇത് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള മട്ടിൽ, ഏതാണ്ട് അങ്ങനെ ഒരു നേച്ചറായിരുന്നു. എല്ലാവരും കൂടെ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിൽ സന്തോഷമുണ്ടെങ്കിലും ഞാൻ പുറത്തത് അധികം പ്രകടിപ്പിച്ചില്ല. അമ്മയിലെ ഒരു ഷോട്ട് ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു നോട്ട് എറ്റ് ടൈം ടു കൗണ്ട് ദി ചിക്കൻ, കാരണം ലാസ്റ്റ് ഷോട്ട് ഈ പറഞ്ഞ 4.6 എന്ന് പറഞ്ഞാൽ 2.8 ആണെന്ന് വെച്ചാൽ അടുത്ത് കിടക്കുന്ന 4th കിടക്കുന്നതിന് കയറിപ്പോവും, സെക്കൻഡോ സെക്കൻഡോ ഒരു 3 ഓരോരുത്തരും എലിമിനേറ്റ് ചെയ്യാം. 3 പേരായി, 8th ആൾ പോയി, 7th ആൾ പോയി, 6, 5, 4 പോയി. അപ്പോൾ ഒരു മെഡലായി ഷുവറാ. പിന്നെ ബ്രോൺസ് സിൽവർ, അടുത്തതിനകത്ത് ബ്രോൺസ് പോവും, അടുത്തതിനകത്ത് പിന്നെ സിൽവർ ഗോൾഡ്. അപ്പം ഡെഫിനറ്റായിട്ടും കിട്ടുന്ന നമുക്ക് ഡിഫൻഡായി.
അപ്പോൾ ഒരു അങ്ങനൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭൂതിയാണ് അത്. ഇന്ത്യക്കൊരു ഗോൾഡ് കിട്ടുക, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു. അങ്ങനൊരു ഫീലിംഗ് ആയിരുന്നു. The color may not be gold, but the numbers are more this time. ദ്രോണാചാര്യർ പ്രൊഫസർ സണ്ണി തോമസിന്റെ വാക്കുകളാണ്. 2012 ഒളിമ്പിക്സിന് ശേഷം സാറ് പറഞ്ഞ വാക്കുകളാണിത്. സ്വന്തം കഴിവുകളുടെ വിശ്വാസം, മനസ്സിന് ധൈര്യം, ചെയ്യുന്ന ഓരോ പ്രവൃത്തിയോടുള്ള സിൻസിയാരിറ്റി, ഇതാണ് ഓരോ വ്യക്തിയുടെയും വിജയം. ഇത്രയും സമയം നമ്മോട് ചെലവഴിച്ച് നമുക്ക് വലിയേറെ കാര്യങ്ങൾ പങ്കുവെച്ച ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് സാറിന് ഞങ്ങളുടെ ഈ വിജയങ്ങളുടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.